പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 1 മുതൽ 30 വരെ അല്ലെങ്കിൽ കുറഞ്ഞത് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഓതേണ്ട ചില സൂറത്തുകളും ചില ആയത്തുകളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഉലമാക്കൾ എന്തുകൊണ്ടാണ് ഈ സൂറത്ത് ദുൽഹിജ്ജ മാസത്തിൽ ഓതണമെന്ന് പറയാനുള്ള കാരണം നമുക്കൊന്ന് പരിശോധിക്കാം. ദുൽഹിജ്ജ മാസത്തിൽ പ്രത്യേകമായി നമ്മൾ ഓതേണ്ട ചില ആയത്തുകൾ ഏതൊക്കെയാണ് ആയത്തുകൾ? പ്രത്യേകിച്ച് അവസാനം നമ്മുടെ മരണം നന്നാവാൻ, നമ്മുടെ അവസാനം നന്നാവാൻ ഉലമാക്കൾ പറഞ്ഞു തന്ന 2 ആയത്തുകൾ. ഈ 2 ആയത്തുകൾ ഏതെങ്കിലും ഒരാൾ മനഃപ്പാഠമാക്കി അവൻ നിത്യമായി ഓതിയാൽ അവനിക്ക് അമ്പരപ്പിക്കുന്ന വലിയ പ്രതിഫലമാണ്. ഏതാണ് ആ പ്രതിഫലം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അൽഫായിസീന ബിദല്ലാഹ് അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഖൈറിൻ്റെ അഹ്ലുകാരെ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ കോടതിയിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ ജീവിതം അള്ളാഹുവിനും അവൻ്റെ റസൂലും മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഇഷ്ടപ്പെട്ട നല്ല ജീവിതമായി അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളെല്ലാവരും നിലനിൽക്കുന്നത് പരിപാവനമായ ദുൽഹിജ്ജ മാസത്തിലാണ്. അള്ളാഹു തആല ഒരുപാട് ആദരിച്ച ബഹുമാനിച്ച മാസങ്ങളിൽ വളരെ ശ്രേഷ്ഠമായ മാസമാണ് ദുൽഹിജ്ജ മാസം. ഈ ദുൽഹിജ്ജ മാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ശ്രേഷ്ഠതകൾ പറയുമ്പോൾ മഹാന്മാർ കൂടുതലായി പറയുന്നത് ദുൽഹിജ്ജയുടെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ ദുൽഹിജ്ജ 1 മുതൽ അവസാനം വരെയുള്ള ദിവസങ്ങളിൽ ഒരു സൂറത്ത് പ്രത്യേക മോദൽ സുന്നത്താണ്. ഏതാണ് ആ സൂറത്ത്? സൂറത്തുൽ ഫജ്ർ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന, എല്ലാവർക്കും മനഃപ്പാടമുള്ള ഒരു ചെറിയൊരു സൂറത്താണ് സൂറത്തുൽ ഫജ്ർ. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു, ഷാഫിഈ മദ്ഹബിലെ ആധികാരികമായ ഗ്രന്ഥമാണല്ലോ ഫതുഹുൽ മുഈൻ. മഹാനവറുകൾ ആ ഫതുഹുൽ മുഈനിൽ വ്യക്തമായി കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് 2 സൂറത്തുകളെപ്പറ്റി. ഒന്ന് സൂറത്തുൽ ഫജറാണ്. ആ സൂറത്തുൽ ഫജർ ഒരു മനുഷ്യൻ ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള രാവുകളിൽ ഓതിയാൽ, അതോടൊപ്പം തന്നെ സൂറത്തുൽ ഇഖ്ലാസ് 200 പ്രാവശ്യം ഒരു മനുഷ്യൻ ഒരു ദിവസം ഓതിയാൽ അവനിക്ക് കിട്ടുന്നത് മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പൊറുക്കുമെന്നാണ്. നമുക്കത് തന്നെയാണ് വേണ്ടത്. നമ്മുടെ പാപങ്ങളൊക്കെ ഒന്ന് പൊറുത്ത് നല്ല മനസ്സോടെ നല്ല ശരീരത്തോടെ അള്ളാഹുവിനെ കണ്ടുമുട്ടണം. സൂറത്തുൽ ഫജ്ർ ഒരുപാട് ശ്രേഷ്ഠതകളാണ്. പ്രത്യേകിച്ച് ഈ സൂറത്തുൽ ഫജ്ർ ഓതിയാൽ ഈ മാസത്തിൽ, പ്രത്യേകിച്ച് ഈ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ഓതിയാൽ പ്രതിഫലമുണ്ട് എന്ന് പറയാനുള്ള 1-ാമത്തെ കാരണം, ഇതിൽ വൽ ഫജ്ർ വലയാലിൻ അഷർ എന്ന 2-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല വലയാലിൻ അഷർ 10 രാത്രികളെ തന്നെയാണ് സത്യമെന്ന് അള്ളാഹു തആല സത്യമിട്ട് പറയുന്നുണ്ട്. ഈ സത്യമിട്ട് പറയുന്ന ഈ 10 രാവുകൾ, അത് ഉലമാക്കൾ, ഭൂരിഭാഗം ഉലമാക്കളും ഏകോപിച്ചിരിക്കുന്നു, അത് ദുൽഹിജ്ജയുടെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ്, 1 മുതൽ 10 വരെയുള്ള രാവുകളാണ്. അപ്പം അള്ളാഹു തആല പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ള ആ ആയത്ത് ഉള്ളതുകൊണ്ട് ഈ സൂറത്തിന് വളരെ ശ്രേഷ്ഠത ഏറുകയാണ്. ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഓതാം. ആ സൂറത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശ്ശഫ്ഇ വൽ വത്ർ والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أكرمن
അഹാനൻ കല്ല ബല്ല തുക്രിമൂനൽ യതീം ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യം തന്നെ വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. അള്ളാഹു ഓരോ കാര്യത്തെ സത്യമിട്ട് പറയുകയാണ്. വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. വലയാലിൻ അഷർ, പത്ത് ദിവസം ഏതൊക്കെയാ? അത് നമ്മളിപ്പോൾ പറഞ്ഞ ദുൽഹിജ്ജയുടെ 1 മുതൽ 10 വരെയുള്ള ദിവസം തന്നെയാണ് സത്യം. വശ്ശഫ്ഇ വൽ വത്ർ, ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം. ഇങ്ങനെ ഒരുപാട് സത്യങ്ങൾ ഇട്ട് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ച, അള്ളാഹു നശിപ്പിച്ച ഒരുപാട് സമുദായങ്ങളുണ്ട്. ആദ് സമുദായം, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്, ആദ് സമുദായത്തെ നശിപ്പിച്ചത് എങ്ങനെയാണെന്ന് കണ്ടില്ലേ? അങ്ങനെ അതുപോലെ സമൂദ് ഗോത്രം, അവരെയൊക്കെ നശിപ്പിച്ച ആ നശിപ്പീരിനെ പറ്റി, നശിപ്പിക്കലിൻ്റെ കോലത്തെപ്പറ്റി അള്ളാഹു തആല സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ അള്ളാഹു തആല പറയുന്നത് ആ പരലോകത്ത്, ആഖിറ ലോകത്ത് മനുഷ്യരെ എല്ലാവരെയും വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്ന സമയമാണ്. വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്ന സമയം മലക്കുകളെല്ലാവരും ഇങ്ങനെ സൊഫ് സൊഫായി നിൽക്കും. ആ സമയത്ത് ആ മനുഷ്യൻ്റെ വിചാരണ തുടങ്ങുമ്പോൾ അവൻ ചിന്തിക്കും, അള്ളാഹുവേ, ഞാൻ ദുന്യാവിൽ ജീവിച്ചിരുന്ന സമയത്ത് ഒരു നന്മയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ, ഈ ദുൽഹിജ്ജ മാസത്തെ ഒന്ന് ആദരിച്ചിരുന്നെങ്കിൽ, ബഹുമാനിച്ചിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ മരിക്കുന്ന സമയത്ത്, അവൻ മരിക്കുന്ന സമയത്ത് അവൻ്റെ അടുക്കൽ മലക്കുകൾ വരും. മലക്കുകൾ വരുമ്പോൾ അവനിക്ക് ഭയങ്കര ബേജാറാണ്, ഒരുപാട് പ്രയാസത്തിലായിരിക്കും. ഒരാൾ മരിക്കുമ്പോൾ 3 പ്രയാസങ്ങളാണെന്നാണ്. 1, മലക്കിൽ മൗത്തിനെ കാണുന്ന പേടി. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഭയാനകരമായ കോലത്തിലും രൂപത്തിലുമാണ് മലക്കുൽ മൗത്ത് വരുന്നത്. ആ ഒരു പേടിയിൽ ഇങ്ങനെ വെപ്രാളപ്പെട്ടിരിക്കും. 2, ഇനി പോകുന്നത് ഏത് ലോകത്തേക്കാണ്? ഖബറാകുന്ന ലോകമാണ്, മഹ്ഷറയാണ്. ഒന്നും ഒരു പിടിയുമില്ല. അവിടെ വിജയിക്കുമോ പരാജയപ്പെടുമോ ഒരു പിടിയുമില്ല. അത് 2 പ്രയാസം. 3 പ്രയാസം എന്ന് പറഞ്ഞാൽ, ഇവരിങ്ങനെ മരിക്കാൻ കിടക്കുമ്പോൾ മരണപ്പെട്ട അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉമ്മയുടെയും വാപ്പയുടെയും ഭാര്യയുടെയൊക്കെ രൂപത്തിൽ ആര് വരും? ഷെയ്ത്താൻ വരും. ഷെയ്ത്താൻ വന്നിട്ട് പറയും, ഞാൻ നിന്റെ ഉമ്മയാൻ, ഞാൻ നിന്റെ വാപ്പയാൻ, എൻ്റെ കയ്യിൽ കുറച്ച് വെള്ളമുണ്ട്, ഞാൻ ഈ വെള്ളം നിനക്ക് തരാം. പക്ഷെ നീ എന്ത് പറയണം? ലാ ഇലാഹ ഇല്ലല്ലാ, അത് പറയാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാ നീ പറയാൻ പാടില്ല. ആരാധനക്കർഹൻ അല്ലാഹു അല്ല എന്ന് നീ പറഞ്ഞാൽ നിനക്ക് ഈ വെള്ളം തരാം. ഈമാൻ ദുർബലപ്പെട്ടു പോയ ഒരുപാട് പേര് അത് പറഞ്ഞ് അവസാനം ചത്തുപോകുമെന്നാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മുഅ്മിനായ മനുഷ്യൻ ഈ പ്രയാസങ്ങളൊക്കെ കണ്ടുകൊണ്ട് വലിയ ബേജാറിൽ കഴിയുമ്പോൾ മലക്കുകൾ പറയും, അവൻ്റെ അടുക്കൽ പറയും, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ പ്രയാസപ്പെടണ്ട. അതാണ് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്തുമഇന്ന, ഏറ്റവും അവസാനത്തെ ആയത്താൻ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്തുമഇന്ന, ഓ സമാധാനമടഞ്ഞ ആത്മാവേ, നിങ്ങൾ എന്തിനാണ് ബേജാറാവുന്നത്? ഇർജിഇ, നീ മടങ്ങിപ്പോവുക. ഇലാ റബ്ബിക്കി റാളിയത്തൻ മർളിയ, നീ രക്ഷപ്പെട്ടു, നീ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തെ ആദരിച്ചവനാൻ, ബഹുമാനിച്ചവനാൻ, അതുകൊണ്ട് നീ ഒരു പ്രയാസവും പെടണ്ട, ഒരു പ്രയാസത്തിനും അകപ്പെടേണ്ട. നിന്റെ രക്ഷിതാവ് നിന്നെ കാത്തിരിക്കുന്നു. നീ ഇവിടെ നിന്ന് പോയാൽ നിനക്ക് സുഖമാണ്, സന്തോഷമാണ്. ഫദുഖുലി ഫീ ഇബാദി വദുഖുലി ജന്നതി, നീ നല്ല ആളുകളുടെ കൂടെ നീ ചേരുന്നതാണ്, നീ സ്വർഗത്തിലേക്ക് കടക്കുന്നതാണെന്ന മുഅ്മിനീങ്ങൾക്കുള്ള സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. ഞാനിങ്ങനെ പതുക്കെ ഓതിയപ്പോൾ ഒരുപാടുണ്ട് എന്ന് തോന്നുമെങ്കിലും നമ്മൾ സ്പീഡിൽ നല്ല രൂപത്തിൽ
ഓതുമ്പോൾ കുറച്ചേ ഓതാനുള്ളൂ. അതുകൊണ്ട് 30 ആയത്തുള്ള ഈ സൂറത്തുൽ ഫജ്ർ, ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 1 മുതൽ 30 വരെ ഓതാൻ പറ്റിയാൽ ഖൈറാൻ. മാക്സിമം 1 മുതൽ 10 വരെയുള്ള രാവിൽ നമ്മൾ എന്ത് ചെയ്യുക? മുടങ്ങാതെ മറക്കാതെ ഓതാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റൊരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവിനെ പറ്റി മാത്രം പറയുന്ന സൂറത്താണ്, വേറെ ഒന്നും പറയുന്നില്ല ആ സൂറത്തിൽ. അള്ളാഹുവിനെ പറ്റി മാത്രം പറയുന്ന സൂറത്ത്. ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയാൽ ഖുർആനിൻ്റെ 1/3 ഓതിയ പ്രതിഫലമാണെന്ന്, 3 പ്രാവശ്യം ഓതിയാൽ ഖുർആൻ മൊത്തം ഓതിയ പ്രതിഫലമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് 200 പ്രാവശ്യം പറ്റുന്നു, 200 പ്രാവശ്യം ഒറ്റയിരിപ്പിന് തന്നെ ഓതണം എന്നല്ല പറഞ്ഞത്. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ സമയമുണ്ട്. ഈ സൂറത്ത് നമുക്ക് മനഃപ്പാഠമാണ്. നമുക്ക് കഴിയുന്നത് പോലെ ജോലി ചെയ്യുമ്പോൾ, നമ്മളങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ, ഉമ്മമാർ വീട്ടിൽ ജോലി ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഓതാവുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. അതോടൊപ്പം തന്നെ നമ്മൾ സാധാരണ ഓതുന്ന സൂറത്ത് യാസീൻ, സൂറത്തുൽ മുൽക്ക് തബാറക്ക സൂറത്ത്, സൂറത്തുർ റഹ്മാൻ, അതുപോലെ തന്നെ സൂറത്തുൽ ജുമാ, സൂറത്തുൽ മുനാഫിഖൂൻ, സൂറത്ത് ദഹർ, സൂറത്തുൽ അല, സൂറത്തുൽ ഗോഷിയ, അതുപോലെ സൂറത്തുൽ ദുഹ, സൂറത്തുൽ ഷറഹ്, അലം നിഷ്റഹ് ലക സുദ്രക്ക്. നമ്മുടെ മക്കളെ കൊണ്ട് എന്തായാലും മനഃപ്പാഠം ആക്കിക്കേണ്ട സൂറത്താണ് ഈ സൂറത്ത് ഷറഹ്. നമ്മുടെ മക്കൾക്ക് ബുദ്ധികൂർമ്മത ഉണ്ടാവാൻ പറ്റിയ സൂറത്താണ്. അലം നിഷ്റഹ് ലക സുദ്രക്ക് വവളഅനാ അൻക വിസ്രക അല്ലദീ അൻകല ദുഹ്റക്ക് എന്ന് പറയുന്ന സൂറത്ത്. അതുപോലെ ആയത്തുൽ കുർസി, ആമന റസൂലു. പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ഞാൻ പറഞ്ഞു തരുന്ന 2 ആയത്ത് സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്ത്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹിമാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. മോശപ്പെട്ട അന്ത്യം, ചത്തുപോകുക എന്ന് നമ്മൾ പറയൂലേ, മോശപ്പെട്ട അന്ത്യം. ചില ആളുകളുണ്ട് കള്ളുകുടിച്ച് മരിക്കും, ഹറാമ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മരിക്കും. അതൊന്നുമില്ലാതിരിക്കാൻ, നല്ല മരണം കിട്ടാൻ, നല്ല ആളുകൾക്കിടയിൽ വെച്ച് നല്ലത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ, നിസ്കാരത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും സ്വതക്ക കൊടുക്കുമ്പോൾ നല്ല രൂപത്തിൽ മരണപ്പെടാൻ ഈ ആയത്ത് നമ്മളെ സഹായിക്കും. എല്ലാ നിസ്കാരത്തിന് ശേഷം കഴിയുന്ന രൂപത്തിൽ ഈ 2 ആയത്ത് ഓതുക. ഇങ്ങനെ ഈ ആയത്തുകളും ഈ സൂറത്തുകളെല്ലാം ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ 1 മുതൽ 30 വരെയല്ല, എല്ലാ മാസത്തിലും പ്രത്യേകിച്ച് ദുൽഹിജ്ജ 1 മുതൽ 10 വരെ നമ്മൾ ഓതാൻ ശ്രമിച്ചാൽ വലിയ പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് നൽകുന്നത്. അള്ളാഹു നമ്മളിൽ നിന്നും കബൂലാക്കുമാറാവട്ടെ, അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ഈ ആയത്തുകളും ഈ സൂറത്തുകളൊക്കെ മനഃപ്പാടമുള്ളവർ അത് കൃത്യമായി ഓതുക, ഇല്ലാത്തവർ മൊബൈലിലുണ്ട്. അതുപോലെ ഖുർആനിലൊക്കെ ഉള്ള സൂറത്തുകളും ആയത്തുകളൊക്കെയായി പറഞ്ഞത് ഇതൊക്കെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ആവർത്തിച്ച് ആവർത്തിച്ച് ഓതുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, നമ്മുടെ ഈ വീഡിയോക്ക് താഴെ ഒരുപാട് പേര് ഒരുപാട് ദുആവസിയത്ത് പറയുന്നുണ്ട്. ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ, അതുപോലെ രോഗങ്ങൾ മാറാൻ, ഹോസ്പിറ്റൽ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു വീടില്ലാത്തവർ, മക്കളില്ലാത്തവർ. അള്ളാഹു സുബ്ഹാനഹു വതആല ആരൊക്കെ നമ്മുടെ വീഡിയോക്ക് താഴെ കമൻറ്റുകളായി അല്ലാതെ നേരിട്ടൊക്കെ ദുആവസിയത്ത് പറയുന്നുണ്ടോ, എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കുകയും എല്ലാവർക്കും അള്ളാഹു സന്തോഷം പ്രദാനം ചെയ്യുമാറാവട്ടെ. അതോടൊപ്പം തന്നെ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം നല്ല അറിവുകൾ നിങ്ങൾ കേൾക്കുക, അത് ജീവിതത്തിൽ അമൽ ചെയ്യുക, അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കുടുംബ ഗ്രൂപ്പുകൾ, നമ്മുടെ സുഹൃത്തുക്കളുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്താൽ അവരിൽ ആരാണോ കാണുന്നത് അവരിത് അമൽ ചെയ്യാൻ സാധിച്ചാൽ അതിൻ്റെ പ്രതിഫലം നമ്മുടെ അക്കൗണ്ടിലേക്കാണ് അള്ളാഹു നൽകുന്നത്. അള്ളാഹു നൽകുമാറാവട്ടെ. ആമീൻ. ഈ പരിശുദ്ധമായ ഈ മാസത്തിൽ ഈ പരിശുദ്ധമായ ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു തആല നമ്മുടെയും നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെയും മുഴുവൻ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അള്ളാഹു മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ അവസാനം ആഖിബത്ത് അള്ളാഹു നന്നാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കും താമസിയാതെ ഹജ്ജും ഉംറയും സിയാറത്തൊക്കെ ചെയ്യാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസീയത്തോടുകൂടി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.